മനസ്സിലായോ? ആയെങ്കിലേ ആയെന്ന് പറയാവൂ. മുൻപൊരു ദിവസം ഇവിടെ വന്നിട്ട് പോയല്ലേ. അപ്പം മനസ്സിലായല്ലോ. അന്ന് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? നിനക്കോർമ്മയുണ്ടോടാ? ഉണ്ട്. എന്താ പറഞ്ഞിരുന്നേ? ഈ കെട്ടിടത്തിന്റെ പ്രമാണോ അതില്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്തു വെക്കണം എന്നല്ലേ? എന്തിനാ എടുത്തു വെക്കാൻ പറഞ്ഞെന്നറിയാവോ? നിങ്ങക്ക് കാണാനായിരിക്കും അല്ലേ അളിയ? കാണാനല്ല, നിങ്ങളുടേതാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ. എടുത്തു വെച്ചിട്ടുണ്ടോ പ്രമാണത്തിന്റെ കോപ്പി? ഇല്ല. അപ്പം ഇത് നിങ്ങളുടേതല്ല. ഇത് ഞങ്ങളുടെ കടയാ. അല്ല, നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? ആരാണെന്നിപ്പോ പറയാം. അതിനു മുമ്പ് ചെറിയൊരു കലാപരിപാടിയുണ്ട്, അത് നടത്തിക്കോട്ടെ. എന്നാ നമുക്ക് തുടങ്ങാം. പിന്നെ എന്താ താമസം? നിങ്ങൾ എന്ത് മര്യാദ കട കാണിക്കുന്നത്? നിങ്ങൾക്ക് ആരാ? വാരി എടുത്തെറിയല്ല. ശശിധരന്റെ കടയിൽ എന്തോ പ്രശ്നമാണ്. നോക്കാം. വാ നോക്കാം. കണ്ടാ, നിങ്ങളൊക്കെ ഈ നാട്ടുകാരാണല്ലോ. എവിടുന്നോ കുറെ ഗുണ്ടകൾ വന്നിട്ട് തെമ്മാടത്തിനും കാണിക്കുന്നുണ്ടോ? ആരാ അവര്? ഇവര് അന്നൊരു ദിവസം വന്ന കൊട്ടാരക്കരക്കാരല്ലേ. ഏത് കരക്കാരാണെങ്കിലും തെണ്ടിത്തരളി കാണിച്ചാൽ ചോദിക്കണ്ടേ? നിങ്ങൾ പോലീസിനെ വിളിച്ച് വിവരം പറ. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്തക്രമമായി കാണിക്കുന്നത്? കുമാരേട്ടോ, ഒരിത്തിരി അങ്ങോട്ട് മാറിയെന്നോ, അല്ലെങ്കിൽ ദേഹത്തോട്ട് സാധനങ്ങൾ വന്ന് വീഴും. മാറിക്കോ. എന്തായി കാണിക്കുന്നത്? പോലീസ്! ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോലീസ് എത്തിയോ? ഇപ്പൊ വിളിച്ചാലേ ഉള്ളൂ. അല്ല, വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെങ്ങനെ പോലീസ് വിവരം അറിഞ്ഞു? സാറിത് കണ്ടോ സാർ, ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കുറെ ഗുണ്ടകളൊന്നും അടിച്ച് തകർക്കുക. നിങ്ങളുടെ കടയാണോ ഇത്? അതെ സാർ. വെറുതെ പറഞ്ഞാ പോരാ, എന്താ തെളിവ്? ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്കണം സാർ. ഈ കെട്ടിടം ഇയാളുടേതാണോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവരാ ഇവിടെ കണ്ടടത്തുന്നത്. കെട്ടിടം ഇയാളുടേതാണോ എന്നാ ചോദ്യം? കെട്ടിടം ഗോവിന്ദൻകുട്ടി പണിയിച്ചതാ സാറേ, പക്ഷേ ഗോവിന്ദൻകുട്ടി ഇപ്പോഴില്ല, മരിച്ചുപോയി. ഗോവിന്ദൻകുട്ടി ആർക്കെങ്കിലും ഈ കെട്ടിടം വിറ്റിട്ടുണ്ടോ? ഇല്ല സർ. ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് പറയൂ. അത് ഇനിയിപ്പോ ഉടമസ്ഥാവകാശം ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയ്ക്കും ഒക്കെ പോവാം. ഇയാൾ ഗോവിന്ദൻകുട്ടിയുടെ മകനാണ്. അല്ല സാറെ. ഇയാളോ? ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയുടെ ചേച്ചിയുടെ മോനെ. തനിക്കാരെങ്കിലും ഈ കെട്ടിടം ഏൽപ്പിച്ചു തന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ പറയുന്ന മറുപടി കൃത്യമല്ലെങ്കിൽ ഒറ്റ ഇടിഞ്ഞായിരിക്കും. നീ പിന്നെ സംസാരിക്കില്ല. എനിക്കാരും ഈ കെട്ടിടം എഴുതി തന്നിട്ടില്ല. നിനക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതെങ്ങനെ നിങ്ങളുടെ കെട്ടിടമായി? ഇതിന്റെ ഉടമസ്ഥാവകാശം യഥാർത്ഥ ഉടമകൾ എഴുതിത്തരണ്ടേ? അങ്ങനെ കടലാസൊന്നുമില്ല. ഞങ്ങൾ ഗോവിന്ദൻകുട്ടിയുടെ ബന്ധുക്കളാ. ആ മനുഷ്യന്റെ ഭാര്യയും മക്കളും ഞങ്ങളും എല്ലാം ഒരേ വീട്ടിലാ താമസിക്കുന്നത്. ഈ കടയുടെ വരുമാനം കൊണ്ടാ ഞങ്ങൾ ജീവിക്കുന്നത്.